നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്കാണെങ്കിൽ ഒരു റിയർ വ്യൂ ക്യാമറ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കുന്നു. ഹൈ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് മാനേറ്റക്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് വെച്ചാൽ എക്സ്ട്രാ പാലസ് തിരുവല്ലയിലാണ്. നമ്മൾ ഓൾറെഡി സെയിം ഷോപ്പിൽ ഒരു വീഡിയോ ചെയ്തതാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാസിൻ്റെ സീറ്റ് കുറച്ച് അഴുക്കായിട്ടുണ്ട്. കാരണം അത് ബീച്ച് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അപ്പോൾ സീറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പം അഭിചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലിമിറ്റഡായിട്ട് കുറച്ച് ഓഫേഴ്സും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നല്ല ഓഫേഴ്സാണ് ഞാൻ കേട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് ആ ഓഫേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താം. താല്പര്യമുള്ളവർക്ക് മേടിക്കാനും അല്ലെങ്കിൽ ഷിപ്പിംഗ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. സാർ അഭിചാരണ പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നേരത്തെ വീഡിയോയിൽ ഇതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് അഴുക്കുണ്ട്. അപ്പം നമ്മൾ തുടച്ചിട്ടൊന്നും പോകുന്നില്ല. അപ്പം അത് ഒന്ന് വൃത്തിയാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. സീറ്റിന് മാത്രമൊരു പ്രശ്നം. അപ്പം അതിന് പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു തരണം. പ്യുവർ ലെതറിൻ്റെ ആണ്. അപ്പം അത് ലെതറിന് പ്രശ്നങ്ങളൊന്നും പറ്റാത്ത പ്രോഡക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഇന്റീരിയറിൽ ഇന്ത്യൻ വേണ്ടി ഇന്റീരിയർ ഫോംസ് വരുന്നുണ്ട്, ലെതർ പ്രൊട്ടക്റ്റൻസ് ഉണ്ട്, ഇന്റീരിയർ ഫുൾ ഡാഷ്ബോർഡ് ക്ലീനേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്കുണ്ട്. അപ്പം നമ്മുടെ ഇപ്പം ലെതർ സീറ്റിലെ അഴുക്കായതുകൊണ്ട് നമുക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇന്റീരിയർ ഫോമിംഗ് ഉണ്ട്. ഫോം ക്ലീനർ എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപർപ്പസ് ക്ലീനറാണ്. നമുക്ക് ഡാഷ്ബോർഡ് ആണെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റും, ലെതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതുപോലുള്ള ലെതർ പ്രൊട്ടക്റ്റൻസ് ഉണ്ട്. അപ്പം നമ്മുടെ സീറ്റ് ഇപ്പം ചിലതെന്ന് പറഞ്ഞാൽ റെക്സിനായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ലെതേഴ്സ് വരുന്നുണ്ട്, ക്ലോത്ത് ഫാബ്രിക് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റിൽ ഇപ്പം ലെതർ ആയതുകൊണ്ട് നമുക്ക് ഈ ലെതർ പ്രൊട്ടക്റ്റൻ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീലൻ്റ് പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പം പിന്നെ അതുപോലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റീരിയർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് അത് ഓരോ ഫ്രാഗ്രൻസിനനുസരിച്ച്. ചിലതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറുകൾക്കൊരു ഇന്റീരിയർ ഒരു ഫൗൾ സ്മെല്ല് കാണും. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തത് സ്ട്രോബെറി, വാനില, അങ്ങനെയുള്ള ഓരോ ഫ്രാഗ്രൻസിൽ ഫ്ലേവേഴ്സ് വൈസ് ആണെന്നുണ്ടെങ്കിൽ വരുന്ന ഇന്റീരിയർ ക്ലീനേഴ്സ് ആണ് അത്. പിന്നെ ഇത് നമ്മുടെ ഇന്റീരിയേഴ്സ് എല്ലാം ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ആൻറ്റി ബാക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണ്. അത് നമ്മളിപ്പം കുറച്ച് നാൾ കൂടുതൽ നമ്മളിപ്പോൾ കാറ് യൂസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഫംഗസും ബാക്ടീരിയ അങ്ങനെയുള്ളതെല്ലാം ഫോം ചെയ്യും. പൂപ്പൽ പോലെ നമ്മുടെ ഇപ്പോൾ സീറ്റിലാണെന്നുണ്ടെങ്കിലും അല്ലെ ഡാഷ്ബോർഡിൽ അങ്ങനെയുള്ളടത്താണെന്നുണ്ടെങ്കിൽ ഈ ഫംഗസും കാര്യങ്ങളും ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഫോമേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ സ്നോ ഫോം വാഷ്. ഇത് ഈ സ്നോ ഫോം വാഷ് എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡ് വാഷ് ആയിട്ടും നമുക്ക് സ്പ്രെയർ വാഷ് ആയിട്ടും രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെഷീനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രോഡക്റ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു പെർഫ്യൂം കൂടെ എടുക്കണം. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഏതെങ്കിലും നല്ല സ്മെല്ലുള്ളതിനൊന്ന് നോക്കാം. ഇനി നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി അടുത്തെന്ന് വെച്ചാൽ അഭിചേട്ടൻ പറഞ്ഞ ഓഫറുകൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർ ഒരുപാട് പേര് ചോദിച്ചേക്കുന്നതാണ് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഓഫേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം കിട്ടുന്നുണ്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഓഫറാണ് ഇപ്പം ചേട്ടയെ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരുപാട് ആൻഡ്രോയിഡ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം നിലവിൽ 3 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഇതിന് വരുന്ന ഓഫേഴ്സും ഇപ്പോൾ ചേട്ടയെ പറഞ്ഞു തരും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസാണ് ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻക്വയറി ഉള്ളത് നമ്മൾ കൂടുതലും കാറുകൾക്ക് ഫിക്സ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ആണ്. അത് എല്ലാ ബ്രാൻഡ്സിൻ്റെയും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാറുകളുടെയും നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. അത് ആൻഡ്രോയിഡ് മോഡൽസ് വരുമ്പോഴത്തേക്ക് അതിൽ തന്നെ ബ്ലൂടൂത്ത് കാണും, റിയർ ക്യാമറ സപ്പോർട്ട് കാണും, T3 പ്രോസസ്സറാണ് വരുന്നത്, നാവിഗേഷൻ, ഗൂഗിൾ, ബാക്കി കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആൻഡ്രോയിഡ് മോഡൽസിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ലിമിറ്റഡ് ഓഫർ എന്ന രീതിയിൽ നമ്മൾ ആൻഡ്രോയിഡ് മോഡൽസിന് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു റിയർ വ്യൂ ക്യാമറ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ആൻഡ്രോയിഡ് മോഡൽസിനാണ് നമ്മളിപ്പം ക്യാമറ ഓഫർ വന്നിരിക്കുന്നത്. അതെ അതെ, നമ്മുടെ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് കൂടാതെ അല്ലാതുള്ള മേജർ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീരിയോസിനും ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഓഫറുണ്ട്. അതായത് കാർ ഓഡിയോ സിസ്റ്റം ചെയ്യുമ്പോൾ ഹെഡ് യൂണിറ്റ് സ്റ്റീരിയോയും സ്പീക്കേഴ്സും ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ 1500 വർത്തായിട്ടുള്ള നമുക്ക് കാർ കെയർ കിറ്റ് നമ്മളിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് ഓഫർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല ബെസ്റ്റ് ഓഫറാണ്. കാരണം വെച്ചാൽ ഒരു 1500 രൂപ വില വരുന്ന ഒരു കാർ കെയർ കിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതിനകത്ത് കാണും. നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണും. അപ്പോൾ അതൊരു ബെസ്റ്റ് ഓഫറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് മാത്രമല്ല വീണ്ടും ഓഫേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ചേട്ടായി ബാക്കിയും കൂടെ പറഞ്ഞു തരുന്നതാണ്. മറ്റു ഓഫേഴ്സ് എന്തൊക്കെയാണ് വേറെ? മറ്റു ഓഫേഴ്സ് നമ്മൾ സീറ്റ് കവേഴ്സിനകത്ത് ഓഫേഴ്സ് ഉണ്ട്. പിന്നെയുള്ള സ്റ്റീരിയോ ഓഡിയോ ഫിറ്റ്മെന്റ്സിനകത്ത് നമുക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ സീറ്റ് കവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ചേട്ടായിയുടെ ഷോപ്പിൽ തന്നെ ഡിസൈൻ ചെയ്യുന്ന 1-2 മോഡലുടെ ഡെമോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സീറ്റ് കവേഴ്സ് ആണ്. നമുക്ക് കസ്റ്റമേഴ്സിന്റെ ചോയ്സിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ, അത് ലെതർ ഉണ്ട്, ഫാബ്രിക് ഉണ്ട്, പല ടൈപ്പ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ കസ്റ്റമറിന്റെ ചോയ്സിനനുസരിച്ചുള്ള കളേഴ്സും പാറ്റേൺസും എല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് എല്ലാ കാസിന്റെയും സീറ്റ്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. കാരണം കുറച്ച് ബക്കറ്റ് സീറ്റിന്റെ ഒരു ഫീല് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ഈ ഒരു സൈഡൊക്കെ അല്ലേ അത് തൈ സപ്പോർട്ടും സൈഡ് എല്ലാം സൈഡ് മോൾഡ് ചെയ്ത് എക്സ്ട്രാ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്ത ഒരു സീറ്റും പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു. ഒരു സിയാസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന സീറ്റ് കവർ നമ്മളിവിടെ ചെയ്തേക്കുന്നതാണിത്. പിന്നെ അത് കൂടാതെ ചെയ്തേക്കുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പനി വന്നിരിക്കുന്ന സ്റ്റീരിയോ റിമൂവ് ചെയ്തതിന് ശേഷം ചെയ്തേക്കുന്നതാണ്. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ രണ്ടാമത് ചെയ്തതാണിത്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു വിഷ്വലാണിത്. സീറ്റ് കവേഴ്സിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയം സീറ്റ് കവേഴ്സും ഫ്ലോർ മാറ്റ്സും ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ആ സീറ്റ് കവറിന്റെ ആ സെയിം പാറ്റേൺ ആ ഒരു കളറിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് കവറും പിന്നെ അതിന്റെ നെക്ക് പില്ലോ, അതിന്റെ ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയുള്ള ഹെഡ്റെസ്റ്റിന്റെ നെക്ക് പില്ലോയും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കും. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതും നമുക്ക് സീറ്റ് കവറും മാറ്റൂടെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതൊരു നല്ലൊരു ഓഫറാണ്. പുതിയ മാറ്റ് വന്നതാണ്. ഇത് നമുക്ക് ഫ്ലോർ മാറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ 7D മാറ്റാണ്, 7 dimension മാറ്റ്. അതാകുമ്പോൾ നമ്മുടെ ഫ്ലോറിന്റെ ഷേപ്പിനനുസരിച്ച് കറക്റ്റ് എക്സാക്ട് ആ ഡൈമെൻഷൻ അനുസരിച്ച് തന്നെയുള്ള മാറ്റ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം പൊടിയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലാണെന്നുണ്ടെങ്കിൽ പൊടി കിടന്നോളും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്ത് നമുക്ക് ഈ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഓഫർ എന്ന് പറഞ്ഞാൽ സബ്ബൂഫറിന്റെ ആണ്. അതിന് നമ്മൾ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും ചേട്ടായി പറഞ്ഞത്. നമ്മുടെ ഈ സബ്ബൂഫേഴ്സിന്റെ ഓഫർ എന്ന് പറഞ്ഞില്ല, നമ്മളെ നോർമൽ കമ്പനി വന്നിരിക്കുന്ന സ്റ്റീരിയോ, അതായത് ഓഡിയോ സിസ്റ്റം സ്പീക്കേഴ്സും കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ കോമ്പോണന്റ് സ്പീക്കേഴ്സും കോക്സിയൽ സ്പീക്കേഴ്സും എല്ലാം ഉള്ള ഫിക്സ് ചെയ്യുന്നത്. അപ്പം ചില കസ്റ്റമേഴ്സ് അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. അതല്ലാതെ കുറച്ചുകൂടി ഒരു പ്രീമിയം ഓഡിയോ സിസ്റ്റം വേണമെന്നുള്ളവർ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വൂഫേഴ്സും ആംപ്ലിഫയേഴ്സും ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പ്രീമിയം വൂഫേഴ്സിനും ആംപ്ലിഫയേഴ്സിനും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഫിക്സ് ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ ഓഡിയോ ആംപ്ലിഫയർ കിറ്റും വയറിങ്ങും കാര്യങ്ങളും എല്ലാം വേണ്ടതാണ്. അപ്പം നമ്മുടെ വൂഫേഴ്സ് ആംപ്ലിഫയേഴ്സ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ നമ്മുടെ ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ ആംപ്ലിഫയറിൻ്റെ വയറിംഗ് കിറ്റും ബാക്കിയുള്ള അതിൻ്റെ ഫിറ്റിംഗ്സും എല്ലാം നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെ. അപ്പോൾ ഇതും നല്ലൊരു ഓഫറാണ്. കാരണം നമ്മൾ സബ് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന ആക്സറീസും വയറിംഗ് കിറ്റും ഒക്കെ ഫ്രീ ആയിട്ടാണ് ഈ ഒരു ഓഫറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഓഫറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പം നമുക്ക് നിലവിലുള്ള സ്പെഷ്യൽ ഓഫേഴ്സ്. ഇതൊരു ലിമിറ്റഡ് ഓഫേഴ്സാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിച്ചേനെ കോൺടാക്ട് ചെയ്യുക. അവരുടെ വാട്സപ്പ് നമ്പറും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ വിളിക്കുക. ബാക്കി ഡീറ്റെയിൽസൊക്കെ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് കോൾ ചെയ്യുക. കാരണം ആൾ എക്സാക്റ്റ് ആൾ ഏത് മോഡലിലാണ് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ആർക്കെയിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആർക്കെയിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ അതുകൂടാതെ ഏതെങ്കിലും നമ്മുടെ ലൊക്കേഷൻ ഏതാണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഷിപ്പിംഗ് ഉണ്ട്. പിന്നെ അഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സേഫായിട്ട് ഡാമേജ് ഒന്നും കൂടാതെ കൊറിയർ സർവീസ് ത്രൂ നമ്മൾ അവിടെ ഈ സാധനം എത്തിച്ചേരുമെന്നാണ് ചേട്ടായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കും. ഈ ഒരു ഓഫർ എൻജോയ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷ. ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.